നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദന്റെ വെല്ലുവിളിക്ക് നല്ല കിടിലൻ മറുപടിയാണ് കുഴൽനാടൻ കൊടുത്തിരിക്കുന്നത്. മൂന്നാറിൽ താൻ ഭൂനിയമം ലംഘിച്ചിട്ടില്ലെന്നും നിയമപരമായ നിർമ്മാണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മൂന്നാറിലെ പല റിസോർട്ടുകളും നിർമ്മാണ പ്രവൃത്തികളും ഭൂനിയമം ലംഘിച്ചുകൊണ്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം തന്നോട് ചോദിച്ചത്. പട്ടയ ഭൂമിയിൽ വ്യാവസായിക ആവശ്യത്തിനുള്ള കെട്ടിടം നിർമ്മിക്കുമ്പോഴാണ് നിയമലംഘനമാകുന്നത്. നിലവിൽ ചിന്നക്കനാലിൽ പണിതത് റെസിഡൻഷ്യൽ പെർമിറ്റിലുള്ള കെട്ടിടമാണ്. അത് 100% നിയമവിധേയമാണ്. എന്നാൽ എം വി ഗോവിന്ദൻ തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയ എ കെ ജി സെന്റർ പട്ടയ ഭൂമിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടമാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ചിന്നക്കനാലിലെ ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല. റിസോർട്ട് സ്വകാര്യ കെട്ടിടമാണെന്ന് പറഞ്ഞത് റെസിഡൻഷ്യൽ പെർമിറ്റ് പ്രകാരം നിർമ്മിച്ചതിനാലാണ്. ഭൂമി നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തി എന്നതിന് കൃത്യമായ മറുപടി ഇതിനോടകം പലതവണ നൽകിയിട്ടുണ്ട്. അഭിഭാഷക വൃത്തിയോടൊപ്പം നിയമവിരുദ്ധമായി ഒരു ബിസിനസ്സും താനായിട്ട് നടത്തിയിട്ടില്ല. 9 കോടിയുടെ വിദേശ നിക്ഷേപമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വിദേശത്തെ ഒരു സ്ഥാപനത്തിൽ തനിക്കുള്ള 24% പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ മാർക്കറ്റ് വില ഏകദേശം 9 കോടി വരുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കുഴൽനാടൻ ആവർത്തിച്ചു. ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ ആയി പരമാവധി സുതാര്യമായാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എല്ലാ രേഖകളും മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട്. പൊതുജനത്തിനു മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന് വീണ്ടും ആരോപിക്കുന്നത്. തോമസ് ഐസക് പിന്മാറിയ സ്ഥിതിക്ക് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നേരിട്ട് വന്ന് പരിശോധിക്കാം. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കായി ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആരോപണങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ്. സി പി എമ്മിൻ്റെ മുഴുവൻ ഊർജവും ധാർമ്മിക ബലവും പാരമ്പര്യവും എല്ലാം ഇതിനായി ഉപയോഗിക്കുകയാണ്. ഈ അവസരത്തിൽ സി പി എം എന്ന പാർട്ടി എവിടെ എത്തി നിൽക്കുകയാണ്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും സി പി എം പ്രതിപക്ഷത്ത് വേണമെന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ പാർട്ടി ഇന്ന് തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായാണ് ഇന്ന് പാർട്ടി നേതാക്കൾ പ്രവർത്തിക്കുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും അനധികൃത സ്വത്ത് സമ്പാദിക്കരുതെന്നുള്ള പ്രമേയം പലതവണ സി പി എം സമ്മേളനങ്ങളിൽ പാസാക്കിയതാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് സി പി എമ്മിന് പറയാനാകുമോ? ഇടുക്കിയിലെ സി വി വർഗീസാണ് രണ്ടാമത്തെ ആൾ. ഇവർക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾ തയ്യാറാണോ? കുറഞ്ഞ പക്ഷം പാർട്ടിക്കാരോടെങ്കിലും ഇക്കാര്യം പറയാൻ നിങ്ങൾക്കാകുമോ? ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നാൽ നിങ്ങൾ ഉടുതുണിയില്ലാത്ത അവസ്ഥയിലാകും. ഇത് ചോദിക്കാൻ സി പി എമ്മിൽ ഒരാൾ പോലും ഇല്ല, കുഴൽനാടൻ പറഞ്ഞു.